പൊട്ടി ഗൈസ് പൊട്ടി പൊട്ടി കറക്റ്റ് ആയിട്ട് പൊട്ടി ഫസ്റ്റ് ചാൻസ് നമ്മൾ അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ചാൻസ് ഹായ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വണ്ടിയുടെ ഫാസ് എടുക്കാൻ പോവാണ് ഫാസ് മീൻസ് ഫിറ്റ്നസ് നമ്മുടെ നാട്ടിലൊക്കെ വണ്ടിക്ക് ബ്രേക്ക് എടുക്കൂല അല്ലെങ്കിൽ ഫിറ്റ്നസ് എടുക്കൂല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കൂല എന്ന പോലെ സൗദി അറേബ്യയിൽ അറബിയിൽ അത് ഫാസ് എന്ന് പറയും അപ്പോൾ ഫാസ് എടുക്കാൻ വേണ്ടി പോവാണ് ഒരു വർഷത്തേക്ക് വണ്ടിയുടെ ഫിറ്റ്നസ് എല്ലാം ക്ലിയർ ആക്കുന്ന സർട്ടിഫിക്കേഷനാണത് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറുകൾ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ എന്നൊരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി നന്നായിട്ട് ക്ലീൻ ആക്കി എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എല്ലാ ലൈറ്റ്സും ക്ലിയർ ആക്കി ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് വെക്കണം കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഫാൾട്ട് ബോഡി പെയിൻറ്റിങ്ങിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ ലൈറ്റ് കത്താത്ത സ്ഥിതികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഫെയിലായി പോവും പല കാര്യങ്ങൾ കൊണ്ട് ഫെയിലാവാറുണ്ട് അപ്പോൾ ഏതായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വണ്ടി നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം നിലവിൽ നമുക്കുള്ള ഫാസിൻ്റെ സ്റ്റിക്കർ ഇതാണ് 1443 ഇത് വാലിഡിറ്റി കഴിഞ്ഞു ഇനി പുതിയ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് ജിദ്ദയിലെ അൽമർവയിലുള്ള ഫാസ് ദൗരിയാത്തിൻ്റെ സെൻറ്റർ അതായത് മോട്ടോർ പീരിയോഡിക് ഇൻസ്പെക്ഷൻ സെൻറ്റർ ഇവിടെ രാവിലെ തന്നെ വണ്ടികളൊക്കെ വന്ന് ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് കാരണം 1x1 ഓർഡറിലാണ് അകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലത്തെ ഓരോ ലൈനിലും ഓരോ എൻട്രി കൗണ്ടർ ഉണ്ടാവും ഈ എൻട്രി കൗണ്ടറിൽ നമ്മുടെ വണ്ടിയുടെ ഇസ്തിമാറയും നമ്മുടെ ഇക്കാമ ഐഡിയും കൊടുത്തിട്ട് ക്യാഷ് അടച്ചിട്ട് എൻട്രി ടിക്കറ്റ് വാങ്ങണം ഇവിടെ ഓരോ വണ്ടിക്കും എത്രയാണ് ചാർജ് ഈടാക്കുന്നത് എന്ന് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ടാക്സ് അടക്കാനുള്ള പൈസയാണ് നമ്മളിവിടെ കെട്ടേണ്ടത് അതുപ്രകാരം ചെറിയ കാറുകൾക്ക് 84 riyal അടക്കേണ്ടത് ഏതാണ്ട് നാട്ടിലെ 1600 രൂപ വരും ഫസ്റ്റ് ചാൻസിൽ അങ്ങനെയാണ് ഈ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഈ കൗണ്ടറിലേക്ക് വരണം അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ പീരിയോഡിക് ഇൻസ്പെക്ഷൻ സെൻ്ററിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മുടെ വണ്ടിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശത്തെ കാഴ്ചകൾ ഇവിടെ വരെ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരാൻ പാടുള്ളൂ ഇവിടെ അങ്ങോട്ട് ഇൻസ്പെക്ടേഴ്സാണ് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ ഫുള്ള് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് വിഷ്വൽ ഇൻസ്പെക്ഷനാണ് അതായത് വണ്ടിക്ക് തട്ടലോ മുട്ടലോ മറ്റെന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതുപോലെ ലൈറ്റ്സ് ചെക്ക് ചെയ്യും അതുകഴിഞ്ഞ ശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്കുകൾ ചെക്ക് ചെയ്യും വണ്ടിയുടെ ടയറിൻ്റെ എഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും മൂന്നാമത്തെ സ്റ്റെപ്പിൽ വണ്ടിയുടെ എമിഷൻ ടെസ്റ്റ് ചെയ്യും അതായത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യും നാലാമത് വണ്ടിയുടെ അടിഭാഗം ചെക്ക് ചെയ്യും എന്തെങ്കിലും ചെറിയ ഫാൾട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫെയിലാക്കിയിട്ട് വിടും അങ്ങനെ ഒന്നാമത്തെ ചാൻസിൽ നമ്മൾ അടിപൊളിയായിട്ട് ഫെയിലായിട്ടുണ്ട് കാരണം വണ്ടിയുടെ അടിഭാഗത്ത് സ്റ്റിയറിംഗ് മൗണ്ടിൽ ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് കൊറോഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ക്ലിയർ ആക്കി സെക്കൻഡ് ചാൻസിൽ വന്നാൽ മാത്രമേ നമുക്ക് ഫിറ്റ്നസ് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ വന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി വീണ്ടും സെക്കൻഡ് ചാൻസിലുള്ള ടിക്കറ്റ് എടുത്തു അത് 28 riyal സെക്കൻഡ് ചാൻസിൽ ടിക്കറ്റ് എടുക്കേണ്ടത് ആ ടിക്കറ്റ് എടുത്ത് നേരെ വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ കൗണ്ടറിൽ വന്നു നമ്മുടെ വണ്ടിയുടെ എല്ലാ ടെസ്റ്റും വീണ്ടും ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ചാൻസിൽ നമ്മുടെ ഫാസിൻ്റെ സ്റ്റിക്കർ നമുക്ക് കിട്ടി ഇതാ സ്റ്റിക്കർ ഒട്ടിച്ച് തന്നിട്ടുണ്ട് ഇതാണ് പുതിയ സ്റ്റിക്കർ 1444 എഴുതിയ പുതിയ സ്റ്റിക്കർ ഇത് പഴയ സ്റ്റിക്കറാണ് അത് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ധൈര്യമായിട്ട് ചെക്കിംഗ് ഒന്നും പേടിക്കാതെ നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം ഒരു വർഷത്തേക്കുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു